ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഫാസ്റ്റിംഗ് ഫോർ ഹെൽത്തി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നടത്തം വോക്കിംഗ് ഒരു കംപ്ലീറ്റ് എക്സസൈസ് ആണോ അല്ല എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അല്ലാത്തവർ ഇപ്പോഴും വോക്കിംഗ് കംപ്ലീറ്റ് എക്സസൈസ് ആണെന്ന രീതിയിൽ ചാനലുകളിൽ കൂടിയാണെങ്കിലും 400 calories ബേണായി, 500 calories ബേണായി, വോക്കിംഗ് എക്സസൈസ്, 1 hour വോക്കിംഗ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം വിചാരിക്കും. ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു 45 minutes ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയല്ലോ എന്നായിരിക്കും പലരും വിചാരിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയൊന്ന് മാറ്റിയെടുക്കാനാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ചാനലിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും എപ്പോഴും എടുത്തെടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കാർഡിയോയും സ്ട്രെങ്തും മാറി മാറി ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വോക്കിംഗ് ഒരു കംപ്ലീറ്റ് എക്സസൈസ് ആണോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം അല്ല എന്ന് തന്നെയാണ്. വോക്കിംഗ് എങ്ങനെ നമുക്ക് കൂടുതലും ഒരു ഫാറ്റ് ബേണിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ അത് ഉപയോഗിക്കാം, അതുപോലെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്, ഞാൻ സ്റ്റാറ്റസ് എപ്പോഴും 10,000, 15,000 സ്റ്റെപ്പ്, 20,000 സ്റ്റെപ്പ് എവറി ഡേ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുമ്പം, നമ്മുടെ ഫിറ്റ്ബിറ്റിൻ്റെ സ്റ്റെപ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും 10,000 സ്റ്റെപ്സ് പൂർത്തിയാക്കാൻ ഞാൻ പറ്റുന്നില്ല, അപ്പം എങ്ങനെയാണ് ഈ 15,000, 20,000 ഒക്കെ നടക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതിനുമുള്ള ഒരു കുറച്ച് വഴികളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതെങ്ങനെ നമുക്ക് ഒരു ദിവസം 10,000 സ്റ്റെപ്സ് എങ്ങനെ നടക്കാം, നമ്മൾ ആ ഒരു ഹോൾ ഡേയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക എന്നാണ് ഈ 10,000 സ്റ്റെപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഇത്തിരി കൂടി ഫ്രൂട്ട്ഫുൾ ആക്കി എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ 10,000 സ്റ്റെപ്സ് എല്ലാവരും പറയും 4,000, 5,000 ഒക്കെ മാക്സിമം നടക്കാൻ പറ്റുന്നുള്ളൂ എന്ത് ചെയ്താലും എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ വോക്കിംഗ് എക്സസൈസ് 10,000 ഇങ്ങനെ നടക്കണം. നിങ്ങൾ അങ്ങനെ ഒരു മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യൊന്നും വേണ്ട, അതിനൊക്കെ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. അപ്പം അതുപോലെ ചെയ്തേച്ചാൽ മതി, നിങ്ങൾ ഈസി ആയിട്ട്. ഈവൻ ഞാൻ ചില ദിവസങ്ങളിൽ, ഇന്നിപ്പോൾ ഞാനിപ്പം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം 12:31 ആയപ്പോഴത്തേക്കും 7,294 സ്റ്റെപ്സ് ഓൾറെഡി ഞാൻ വോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം എനിക്ക് ഓൾവേസ് ഞാനൊരു 1 മണി 2 മണി ആകുമ്പോഴത്തേക്കും എൻ്റെ 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവും. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ ഇരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ചിലപ്പോൾ ആ ടൈമിൽ ആയെന്ന് വരത്തില്ല. വിത്തിൻ ഈ ഒരു ടൈമിനുള്ളിൽ നമ്മുടെ എല്ലാം തരും, ബാക്കി വരുന്ന എല്ലാ എക്സ്ട്രാസ് ആണ്. ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് 6 to 8 PM ആണ് ആക്റ്റീവ് അവേഴ്സ്, ഒരു ഡെയിൽ എൻ്റെ ആക്റ്റീവ് അവേഴ്സ് എന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഓരോ മണിക്കൂറിലും ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് നിങ്ങൾക്ക് ഫോണിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. വാച്ച് ഉള്ളവർക്ക് വാച്ചിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. ആ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതാവുമ്പോൾ നമുക്ക് കുറച്ചൊരു മോട്ടിവേഷനൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ 2 ടോപ്പിക്കാണ്, എങ്ങനെ നമുക്ക് 10,000 സ്റ്റെപ്സ് ഈ ഒരു ഇങ്ങനെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ നടക്കുന്നത് വോക്കിംഗ് ഒരിക്കലും ഒരു കംപ്ലീറ്റ് എക്സസൈസ് ആകുന്നില്ല, അപ്പം അത് എങ്ങനെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്ഫുൾ ആക്കി എടുക്കാം, കുറച്ച് ഫാറ്റ് ബേണിംഗ് നമുക്ക് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോറേജ് ആകാത്ത രീതിയിൽ എങ്ങനെ ആക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പല വീഡിയോസിലും മെൻഷൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കാറില്ല. വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് തോന്നൂല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. കഴിഞ്ഞ വീഡിയോസൊക്കെ ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചും കാണത്തില്ലായിരിക്കും. ആദ്യത്തെ വിഷയം, ഈ 10,000 സ്റ്റെപ്സ് നിങ്ങൾ ഒറ്റയടിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ നടക്കുന്നത് തീർത്ത് കഴിഞ്ഞാൽ 400 calories അല്ലെങ്കിൽ 500 calories ഒക്കെ ബേൺ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു മണിക്കൂർ അതിന് വേണ്ടി മാറ്റിവെക്കേണ്ട കാര്യമില്ല. പറയാം, ഇപ്പം എൻ്റെ ഒരു വർക്കൗട്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ, ഞാൻ 10,000 സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ അതെൻ്റെ ഒരു കാർഡിയോയിലോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് പ്ലാനിൽ വരുന്നതല്ല. ആ 10,000 സ്റ്റെപ്സ് ആക്റ്റീവ് ആയിരിക്കുക, ഒരു ഹോൾ ഡേ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഇരിക്കുക എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഹോൾ ഡേ സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് 5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എണീക്കും. 5 മണിക്ക് യോഗ, ഒരു ദിവസത്തെ റൂട്ടീനിൽ വരുന്ന കാര്യങ്ങൾ. രാവിലെ യോഗയുണ്ട്, അതിനുശേഷം ഈ ഹോൾ ഡേ ഞാൻ 10,000 പോകും. ഓൾമോസ്റ്റ് 15,000, 20,000 എവറി ഡേ കവർ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം ഈ 10,000 സ്റ്റെപ്സ് കവർ ചെയ്യാറുണ്ട്, പ്ലസ് കാർഡിയോ ചെയ്യേണ്ട ദിവസം കാർഡിയോ ചെയ്യും. അടുത്ത ദിവസം ഇപ്പം ഇന്നിപ്പോൾ കാർഡിയോ, ഇന്നിപ്പോൾ ഞാൻ സ്ട്രെങ്ത്, എൻ്റെ സ്ട്രെങ്ത് ഡേ ആയിരുന്നു. അപ്പം നാളെ ഞാൻ കാർഡിയോ ചെയ്യും. റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യം യോഗ രാവിലെ 5 മണിയാകുമ്പോഴത്തേക്കും, രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് യോഗയാണ് ആദ്യമേ ചെയ്യുന്നത്. അതിനുശേഷം ത്രൂ ഔട്ട് ദ ഡേ 10,000 സ്റ്റെപ്സ് റീച്ച് ചെയ്യും. അതുപോലെ കാർഡിയോയുടെ ഡേ ആണെങ്കിൽ കാർഡിയോ ചെയ്യും, സ്ട്രെങ്ത് ആണ് ചെയ്യേണ്ടതെങ്കിൽ സ്ട്രെങ്ത് ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അത് മസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യും. അതുപോലെ നമ്മുടെ ഹെൽത്തി ഡയറ്റ്
കൊണ്ടുപോകും. പുകയും വോക്കിങ്ങും ചെയ്തു എന്ന് കരുതി കാർഡിയോയും സ്ട്രെങ്തും ഒഴിവാക്കരുത് ഒരു കാരണവശാലും. കാരണം മസ്റ്റായിട്ടും എവറിഡേ നിങ്ങൾ കാർഡിയോ എക്സസൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അരമണിക്കൂർ ഈ വോക്കിങ് മാത്രം ഒന്നിച്ച് പെട്ടെന്ന് ചെയ്യുന്നവരുണ്ടല്ലോ, ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നവർ അതൊരു കാർഡിയോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ലൂസീസിന്റെ വോക്കിംഗ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ ഇടാറുണ്ടല്ലോ, അത് അങ്ങനെ ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ചെയ്യുന്നവർ അത് നിങ്ങളുടെ കാർഡിയോ ആയിട്ട് എടുക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് ടോട്ടൽ അത് പ്ലസ് നിങ്ങൾ ആ ടോട്ടൽ ആ ഒരു ദിവസം 10,000 കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുകൂടാതെ പിറ്റേ ദിവസം നിങ്ങൾ സ്ട്രെങ്ത് ചെയ്യണം. നിങ്ങൾ യോഗ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ യോഗ ചെയ്യുക. നിങ്ങളുടെ ഒരു ടൈമിംഗ് ഒക്കെ അനുസരിച്ച് നിങ്ങൾ അതുപോലെ അതൊന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്ക് 10,000 സ്റ്റെപ്സ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കവർ ചെയ്യാം? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പം എങ്ങനെ നമുക്ക് ഈ വോക്കിങ്ങിനെ ഒരു ഫാറ്റ് ബേണിംഗ് അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോറേജ് ആകാതെ രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് ആ ഒരു ടിപ്പ് തന്നെയാണ്, ഏറ്റവും ബെസ്റ്റ് ടിപ്പാണ്. കാരണം നമ്മൾ വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാനാണ് നോക്കുന്നത് അല്ലേ, രോഗങ്ങളൊക്കെ അകറ്റാനാണ് നമ്മളീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വണ്ണം കുറയ്ക്കാനായിട്ട് നോക്കുമ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ ഫാറ്റ് സ്റ്റോറിംഗ് ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ, ഇൻസുലിൻ നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇൻസുലിൻ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഗ്ലൂക്കോസിനെ സെൽസിൽ എത്തിക്കുകയുള്ളൂ. പക്ഷേ അമിതമായി ചെല്ലുന്ന ഗ്ലൂക്കോസിനെ വീണ്ടും കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് സെൽസിലേക്ക് എത്തിക്കുകയാണ് ഇൻസുലിൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്ത കാര്യമാണ്. എൻ്റെ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴും എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേർണിയിൽ ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിത്ത് എവിഡൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ മോണിറ്ററിൽ കറക്റ്റായിട്ട് എല്ലാ ദിവസവും എല്ലാ മീൽസ് ആഫ്റ്റർ 1 hour അതുപോലെ തന്നെ ഫാസ്റ്റിങ് ബിഫോർ ആഫ്റ്റർ 2 hour ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ വോക്കിംഗ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഈ വോക്കിംഗ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് 10,000 സ്റ്റെപ്സ് എന്നുള്ള വോക്കിംഗ് ഫസ്റ്റ് നിങ്ങൾ ഒറ്റയടിക്ക് 10,000 സ്റ്റെപ്സ് നടക്കാൻ അങ്ങനെ ചെയ്യാതിരിക്കുക. എന്ത് ചെയ്യണം, നിങ്ങളിപ്പോൾ 3 meals എടുക്കുന്നവരാണെങ്കിൽ ആ ഓരോ 3 meals കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ 1 hour ചോറുണ്ടു, ഒരു 1:15 ആയപ്പോൾ ചോറുണ്ടൂ എന്ന് കരുതുക, പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഒരു 1:10 ആകുമ്പോഴത്തേക്കും നടക്കുക. ഒന്നുകിൽ സ്റ്റെപ്സ് കയറി ഇറങ്ങുക അല്ലെങ്കിൽ നടക്കുക, വാച്ച് കെട്ടിക്കൊണ്ട് തന്നെ നടക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര. അപ്പോൾ അതൊരു 1.5 hour മിനിമം നിങ്ങളതൊരു കാർബ് ഇൻക്ലൂഡ് ചെയ്ത മീലാണെങ്കിൽ മസ്റ്റായിട്ടും 1.5 hour തൊട്ട് 3/4 hour വരെ മസ്റ്റായിട്ട് നടക്കണം. അത് വേറെ ഒരു എക്സസൈസും അല്ല, വെറും വോക്കിംഗ്, നോർമൽ വോക്കിംഗ്. ഓക്കെ, അല്ലെങ്കിൽ പുറത്ത് നിങ്ങളൊന്ന് നടക്കാനായിട്ട് പോവുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഫുഡ് കഴിച്ച ആ ഫസ്റ്റ് അവർ ഉണ്ടല്ലോ ആ 1 hour തന്നെ നിങ്ങൾ നടക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്ലൂക്കോസിനെ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാതെ ബേൺ ചെയ്യിപ്പിച്ചിട്ട് ഫാറ്റ് സ്റ്റോറിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഈ വോക്കിങ്ങിനെ യൂസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ, ഇത് ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ്. ഇത് ഞാൻ ചെയ്ത് എന്താ പറഞ്ഞാൽ വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. കാർബ് റിച്ച് ആയിട്ട് ഒരു മീലാ എടുത്തെങ്കിൽ നമ്മൾ നടക്കുക ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു 8 ചിലപ്പോൾ ചിലർക്ക് 10 ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവും. 10 mmol ആണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ വോക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഈ 1 hour അല്ലെങ്കിൽ 3/4 hour അല്ലെങ്കിൽ 1 hour നിങ്ങൾ വോക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പം നിങ്ങളുടെ ഷുഗർ ലെവല് 6.7 അല്ലെങ്കിൽ അതിലും താഴെയായിരിക്കും. ഞാൻ ഗ്യാരണ്ടിയാണ്, ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്കൊരു ഫാറ്റ് സ്റ്റോറിങ്ങും ഉണ്ടാവില്ല, വണ്ണവും വയ്ക്കത്തില്ല, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു വെയിറ്റ് ലോസും ഉണ്ടാവും, ഫാറ്റ് ലോസും ഉണ്ടാവും. അപ്പം ഇതേ രീതിയിലാണ് നമ്മൾ വോക്കിങ്ങിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. വോക്കിങ്ങിനെ നമ്മുടെ ഫാറ്റ് ബേണിങ്ങും ഫാറ്റ് സ്റ്റോർ ചെയ്യാതെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് വോക്കിംഗ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്, ഓരോ മീലിന് ശേഷവും നിങ്ങൾ മോർണിംഗ് മീലിന് ശേഷം ഒരു 1/2 hour. അപ്പം ഞാൻ അപ്പോൾ എല്ലാ മീൽ കഴിഞ്ഞിട്ടും 1/2 hour നടക്കാൻ എവിടെയാ സമയം കണ്ടെത്തണം ഒന്നാമത്തെ. പിന്നെ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ ഒരിതുള്ളത് രാവിലത്തെ ആ ഒരു മീൽസിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ അടിച്ചുവാരി തുടച്ച് ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അടിച്ചുവാരി തുടച്ച് കളയുമ്പോഴത്തേക്കും നല്ലൊരു കാലറിയും ബേൺ ആവുന്നുണ്ട്, നല്ല ഒരു 3,000 steps നിങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഉച്ചയ്ക്ക് ഊണിന് ശേഷമാണെങ്കിൽ നടക്കുമെങ്കിൽ, ഞാൻ 40 minutes നടന്നത് ഞാൻ ചെക്ക് ചെയ്തപ്പം 4,000 steps ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടാണ് നടന്നത്. അപ്പോൾ 4,000 steps എനിക്ക് 40-45 minutes കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓരോ മീൽസിന് ശേഷവും 1/2 hour വോക്കിംഗ് നിർബന്ധമാക്കുക.
മനസ്സിലായല്ലോ. അപ്പോൾ രാവിലത്തെ ഫുഡിന് ശേഷം നിങ്ങളൊരു കാര്യം ചെയ്യുക, വീട്ടിലുള്ളവരാണെങ്കിൽ വീട്ടിലെ ജോലികളും അടിച്ചു വാരി തുടക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുക. ഉച്ചയ്ക്കത്തെ മീലിന് ശേഷം ഈ നടക്കുക അല്ലെങ്കിൽ സ്റ്റെപ്സ് കയറി ഇറങ്ങുക. ഇനി ജോലിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു 30 to 45 minutes വരെ നിങ്ങൾക്കൊരു ബ്രേക്ക് കാണും. അപ്പോൾ ആ ബ്രേക്കിൻ്റെ ടൈമിൽ നിങ്ങൾ 10 to 15 minutes കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കും. അതിനുശേഷം നിങ്ങൾ ഒരിടത്തും ഇരിക്കാതെ വോക്ക് ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഓഫീസിലെ സ്റ്റെപ്സ് കയറി ഇറങ്ങാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് നടക്കാനായിട്ട് പോയിട്ട് വന്നിട്ട് നിങ്ങളുടെ ടൈം, അത് നിങ്ങൾക്കുള്ള ടൈമാണ്, അത് മസ്റ്റായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. അതിനിടയ്ക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ടൈം നിങ്ങൾ നടക്കാനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് മാത്രമുള്ള ജോലി ചെയ്യുന്നവർ മാക്സിമം ഓഫീസിൽ പോകുന്ന ടൈമിൽ കാർബ് റിച്ച് ആയിട്ടുള്ള മീൽസ് ഒന്നും കൊണ്ടുപോകാതിരിക്കുക. എങ്ങനെ നമുക്ക് വോക്കിംഗ് മാക്സിമം യൂസ്ഫുൾ ആക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു 3 meals എടുക്കുന്ന ദിവസമാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളൊരു 9000 steps നിങ്ങൾക്ക് ആ ഒരു ഇതിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. എനിക്ക് കാർബ് എടുക്കുന്ന മീലിന് ശേഷം മസ്റ്റായിട്ട് നടക്കുക. രാവിലെ ചിലപ്പം എഗ് ഓംലെറ്റ് എടുക്കുന്നവർ ചിലപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് ഉച്ചയ്ക്ക് കാർബ് എടുക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ആ നടപ്പ് വെച്ചാൽ മതി. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ 10,000 steps ഒരു ദിവസം കവർ ചെയ്യാം. രാവിലെ 6 to 6 PM ഞാൻ മോർ ആക്റ്റീവ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ രാവിലെ 6 to 8 PM ഓരോ മണിക്കൂറിലും ഞാൻ ആക്റ്റീവായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു വാച്ചിനകത്ത് 1 hour 250 steps നടന്നിരിക്കണം, ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഇപ്പോൾ 1 hour ഞാൻ ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ എനിക്ക് അലാം വരും, യു ഡിഡ് ഇൻ കവർ 250 steps യേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അപ്പം തന്നെ ഞാൻ അവിടെ ആ എവിടെയാണോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 250 steps എന്താണേലും പെട്ടെന്ന് തന്നെ തീർക്കും. കാരണം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും ഞാനത് നടന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കും. അപ്പം അതൊരു കാര്യം, ഓരോ മണിക്കൂറിലും 1 250 steps നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച്, നമ്മൾ വീട്ടമ്മമാരും വീട്ടിലിരിക്കുന്നവർക്കാവുമ്പം ഈ 250 അല്ല, നിങ്ങൾ 500 മുകളിൽ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും, അത് നിങ്ങൾ അറിയണ പോലും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരിക്കുവാണെങ്കിൽ 1 hour ഒരു 5 minutes എണീറ്റ് നിന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 200, അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. മൂവ്മെൻറ്റ്സ് ഈസ് മസ്റ്റ്, എവറി അവർ മൂവ്മെൻറ്റ് നിങ്ങൾ നടത്തിയെന്ന് ഉറപ്പുവരുത്തുക. മോർണിംഗ് 6 to 6 PM ആണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ 12 hours നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു 3000 steps കവർ ചെയ്യാൻ പറ്റും. എല്ലാ മണിക്കൂറിലും 250 steps വെച്ച് നിങ്ങൾക്ക് 3000 steps കവർ ചെയ്യാൻ പറ്റും. അത് പ്ലസ് നിങ്ങൾ ലഞ്ചിന് ശേഷമുള്ള വോക്കിംഗ്, അതുപോലെ ഓരോ മീൽസിന് ശേഷമുള്ള വോക്കിംഗ് എല്ലാം കൂടെ കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും, അതുപോലെ മാക്സിമം എന്താ പറയുക, കാറിനുള്ള യാത്ര മാറ്റിയിട്ട് അല്ലെങ്കിൽ കാർ ഒരു 2 stops മുമ്പ് പാർക്ക് ചെയ്തിട്ട് അത് നടക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രോസറി ഷോപ്പിങ്ങിന് നടന്നു പോകാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ സ്റ്റെപ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഇപ്പം നമ്മൾ ഇപ്പം മൂന്ന് മീൽ എടുക്കുന്നവർ 3 meals കഴിഞ്ഞ് വോക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ 8000 to 9000 steps അവിടെ കവർ ചെയ്യും നിങ്ങൾ എന്താണെങ്കിലും, അത് ഉറപ്പാണ്. അപ്പം അത് പ്ലസ് ഈ ഓരോ മണിക്കൂറിലും 250 steps നടക്കുമ്പോൾ ദേ നിങ്ങൾ ഓൾറെഡി 12000 steps ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എത്ര ഈസി ആണല്ലേ 10,000 steps കവർ ചെയ്യാൻ. ഞാൻ പറഞ്ഞപ്പം ഈസി എന്നല്ല, ഞാനിത് പറഞ്ഞ് ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുത്തപ്പം ഒരു കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം അത് നടക്കുമോ എനിക്കറിയത്തില്ല എന്നുള്ള സംശയത്തോടെയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി കറക്റ്റ്, പുള്ളിക്കാരി ആ കൊച്ച് എന്താ പറയുക, 1 hour വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വോക്കിംഗ് എക്സസൈസ് ചെയ്ത് 10,000 steps ആക്കിക്കുമായിരുന്നു, അല്ലെങ്കിൽ പുറത്തു പോയി 10,000 steps വോക്ക് അത്ര. അപ്പോൾ 1 hour 1.5 hours ആ 10,000 steps വോക്കിങ്ങിന് വേണ്ടി നടക്കും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 10,000 steps എത്തിക്കാനായിട്ട് ചെയ്താൽ മതി. അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഈ വോക്കിങ്ങിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഓരോ മീൽസിന് ശേഷം നടക്കുന്നതാണ്. അത് നമ്മുടെ ഷുഗർ സ്പൈക്കിനെ കുറയ്ക്കും, പോലെ തന്നെ അത് ഗ്ലൂക്കോസിനെ എന്താണേലും കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനും പറ്റില്ല. കാരണം നമ്മൾ ആ നടക്കുന്നതിന് എനർജി ആവശ്യമുണ്ട്, ആ എനർജി അവിടെ ബേണായിത്തീരും. വോക്കിംഗ് ഒരിക്കലും ഒരു കംപ്ലീറ്റ് എക്സസൈസ് അല്ല. ഞാൻ എപ്പോഴും തുടക്കക്കാർക്കും ആദ്യമായിട്ട് ഡയറ്റിലേക്ക് വന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നവർക്ക് യോഗ, ഇതേപോലെ സ്റ്റെപ്സ്, ഇതെല്ലാം ഞാൻ പറയാറുണ്ട്. വേറെ ഞാൻ പറയാറുള്ളത് ഒത്തിരി അമിതവണ്ണം, ഇപ്പോൾ 100 kg അബോവ് 120-130 kg ഒക്കെ ഉള്ളവരുടെ അടുത്ത് ആദ്യമേ നിങ്ങളോട് ഒരു കാരണവശാലും ഞാൻ ഭയങ്കര കാർഡിയോ അല്ലെങ്കിൽ ഹിറ്റ്
കാർഡിയോ അല്ലെങ്കിൽ സ്ട്രെങ്ത് എക്സസൈസ് ചെയ്യാനൊന്നും പറയത്തില്ല. കുറച്ച് ഡയറ്റ് ഒന്ന് സ്ട്രിക്റ്റ് ആക്കി വണ്ണം ഒന്ന് ഒരുവിധം ഒന്ന് കുറച്ച് അവരുടെ നീ പ്രോബ്ലം ഒന്നും വരാതെ, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നീ പ്രോബ്ലം, ബാക്ക് പെയിന്, ഹിപ്പ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും നിങ്ങൾ ആ സമയത്ത് കടുകട്ടിയായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഒരുവിധം നന്നായിട്ട് വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ ആണ്, അവർ ഫ്ലെക്സിബിൾ ആയിട്ട് ഉണ്ട്, അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് ഉള്ള ഒരു സ്റ്റേജിൽ വരുമ്പോൾ മാത്രമേ ഞാൻ കാർഡിയോയും സ്ട്രെങ്തും ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പം നിങ്ങളും ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഗ്രൂപ്പിലില്ലാത്തവരാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഓവർ വെയിറ്റ് ആണെങ്കിൽ ചാടി കയറി നിങ്ങൾ അതുപോലെയുള്ള ചാടലും തുള്ളലും ഇതൊന്നും ചെയ്യരുത്. കുറച്ച് ഈ 10,000 സ്റ്റെപ്സ് ഇതുപോലെ നടക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ യോഗ, യോഗ നിങ്ങൾക്കറിയാം എപ്പോഴും സ്ലോ ഇതിൽ ചെയ്യുന്ന കാര്യമാണ്, അപ്പോൾ പിന്നെ അതും നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നം വരില്ല. ഈവൻ നിങ്ങളുടെ ട്രെയിനർ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്, നീ പെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഇന്നത് ചെയ്യരുത്. ഫസ്റ്റ് ആദ്യമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരും ഓവർ വെയിറ്റ് ഉള്ളവരും നീ എന്തെങ്കിലും നീ പ്രോബ്ലം അല്ലെങ്കിൽ ബാക്ക് പെയിന് അല്ലെങ്കിൽ ഹിപ്പ് പ്രോബ്ലം ഒക്കെ ഉള്ളവർ, ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളവരുണ്ടല്ലോ, അവരും ആദ്യമേ ഒരു കാരണവശാലും ഇതുപോലെ ജമ്പിങ് ജാക്സോ ഒരു ചാടിത്തുള്ളിയുള്ള എക്സസൈസ് ഒന്നും ചെയ്യണ്ട. വോക്കിംഗ് ആൻഡ് യോഗ പതുക്കെ ചെയ്യുക, ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരുവിധം നല്ല വെയിറ്റ് ഒരു 20 kg, ഇപ്പം 120, 130 ഒക്കെ ഉള്ളവർ ഒരു 200 താഴെ എത്തിച്ചിട്ട് മാത്രമേ ഞാൻ കൂടുതൽ കൂടുതൽ പതിയെ ആ ഒരു 100 അടുത്ത് വരുമ്പോഴത്തേക്കും പതിയെ പതിയെ കാർഡിയോ എക്സസൈസ് കൊടുക്കും. അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ വെയിറ്റൊന്നും യൂസ് ചെയ്യാത്ത സ്ട്രെങ്ത് ട്രെയിനിങ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അതുപോലെ 100 തുടങ്ങിയവർ ഭയങ്കരമായിട്ട് നീ പെയിൻ്റെ പ്രോബ്ലം പറയുന്നവർക്ക് ഞാൻ ഒരു 80 kg ഒക്കെ എത്തിച്ചിട്ട് മാത്രമേ ഞാൻ ഇതുപോലെയുള്ള എക്സസൈസ് പറയാറുള്ളൂ. അതുതന്നെയാണ് നല്ലത്, കാരണം അത്രയും നീ പ്രോബ്ലം ഓൾറെഡി അവർക്കുണ്ട്. അപ്പം നമുക്ക് അവർക്ക് എന്താണേലും അവർക്ക് അങ്ങനെയുള്ള എക്സസൈസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അത് പണി കിട്ടും, എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുന്നത്. ഈ ഒരു 2 ആൾക്കാരുടെ അടുത്താണ് ഞാൻ എപ്പോഴും വോക്കിങ്ങും യോഗയും തുടങ്ങി വയ്ക്കാൻ പറയുന്നത്. ഇനി ബാക്കി എല്ലാവരോടും, ഇവരോടാണേലും ബാക്കി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വോക്കിംഗ് ഒരു കംപ്ലീറ്റ് എക്സസൈസ് അല്ല, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഇതും കിട്ടത്തില്ല. നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാർഡിയോ, വോക്കിംഗ് ഒരു കാർഡിയോ എക്സസൈസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ബ്രിസ്ക് വാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 30-45 നല്ല രീതിയിലുള്ള ഒരു കാർഡിയോ എക്സസൈസ് ആണ്. അപ്പം അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ അത് കാർഡിയോ ആക്കി എടുക്കാം, അല്ലെങ്കിൽ കാർഡിയോയിൽ വരുന്നതാണ് ഹിറ്റ് എക്സസൈസ്, അതുപോലെ ടബാറ്റ, കുറേ എക്സസൈസ് ഉണ്ടല്ലോ, അതെല്ലാം കാർഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ കാർഡിയോ ചെയ്യുക, വോക്കിംഗ് വേറെയാണ് കേട്ടോ. നിങ്ങൾ ടോട്ടൽ ഒരു ദിവസം മസ്റ്റ് ആയിട്ടും 10,000 സ്റ്റെപ്സ് കവർ ചെയ്യണം. അതുകൂടാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് അതാണ് ഈ ഒറ്റയടിക്ക് 1-1.5 മണിക്കൂർ 10,000 സ്റ്റെപ്സ് നടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സഫൊക്കേറ്റഡ് ആയിട്ട് ഇതുപോലെ തോന്നുന്ന, എന്തൊക്കെയോ സമയം ഒത്തിരി പോയി. പക്ഷേ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് 10,000 സ്റ്റെപ്സ് എടുക്കുമ്പം നമ്മുടെ ടൈമൊന്നും എവിടെയും പോയിട്ടില്ല, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഡേ ഫുൾ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, നമ്മൾ 10,000 സ്റ്റെപ്സിലെ അപ്പോൾ കവർ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ എക്സസൈസ് എന്ന് പറയുന്ന ഒരു ഇത് സെക്ഷനിൽ വരുമ്പം വോക്കിംഗ് എക്സസൈസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, അത് നിങ്ങളൊരു ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട്, മനസ്സിലായല്ലോ. അപ്പം ഇന്നിപ്പോൾ കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ 4 സ്ട്രെങ്ത് ചെയ്യുക. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബിഗിനേഴ്സ് ആണെങ്കിൽ എല്ലാം ചെയ്യുമ്പം അതിൻ്റെ ഒരു ബിഗിനേഴ്സ് സ്റ്റേജിലുള്ള വീഡിയോസ് എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 3-4 ആഴ്ചകളിൽ നിങ്ങൾ വെയിറ്റ് ഡംബലൊന്നും യൂസ് ചെയ്ത് തന്നെ ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെങ്ത് ചെയ്യാം. ഇഷ്ടമായ വീഡിയോസ് ഉണ്ട് സ്ട്രെങ്ത് വിത്തൗട്ട് എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ അതെടുക്കുക, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നണത് അത് ചെയ്യുക. നമ്മളിപ്പോൾ എല്ലാവർക്കും ജിമ്മിൽ പോകാനൊന്നും പറ്റത്തില്ല, ജിമ്മിൽ പോകാത്ത നമുക്ക് അത്യാവശ്യം ഡംബലൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യം സ്ട്രെങ്തൊക്കെ വെയിറ്റ് എടുത്തിട്ടുള്ള സ്ട്രെങ്തൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും അതൊരു ഫുൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമുക്ക് യോഗ ചെയ്യുന്നവർ ചിലവരുണ്ട്, ഒത്തിരി വയസ്സായ കുറേ പേരുണ്ട്, ഒത്തിരി നീ പ്രോബ്ലം ഇതുള്ളവരൊക്കെ. യോഗ എന്ന് പറയുമ്പം ശരിക്കും നമ്മുടെ ശരീരം ടോൺ ചെയ്യുന്ന ഒരു എക്സസൈസ് തന്നെയാണ്. ടോൺ ചെയ്യുന്ന ഒരു യോഗ ശരിക്കും നമ്മുടെ ശരീരം ടോൺ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ നമുക്ക് സ്ട്രെങ്ത് ആക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയാവോ, നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട്
സ്ട്രെങ്ത് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ യോഗയുടെ ഓരോ പോസ്ചർ, ഓരോ ഇത് ചെയ്യുമ്പോഴും, ഓരോ യോഗാസനം ചെയ്യുമ്പോഴും അതിൽ മാക്സിമം നിങ്ങളെ പുഷ് ചെയ്യുക. ആദ്യത്തെ ബിഗിനേഴ്സിനോടല്ല പറയുന്നത്, ചെയ്ത് ഒത്തിരി ശീലമായിട്ടുള്ളവർ അതിന് എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റുമോ, എത്ര നേരം കൂടുതൽ നിൽക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ നിൽക്കാൻ ശ്രമിക്കും. അവിടെ നമ്മുടെ ബോഡി വെയ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രെങ്ത്, ആ ഒരു ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഒന്നും ചെയ്യാത്തവർ, പക്ഷെ ഞാൻ യോഗയും ചെയ്യാറുണ്ട്, സ്ട്രെങ്തും ചെയ്യാറുണ്ട്, ഞാൻ ഡംബൽസ് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ജിമ്മിൽ പോകാൻ ടൈം കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 2004 തൊട്ട് ആ ഒരു ടൈമിൽ യോഗ, കംപ്ലീറ്റ് യോഗ പഠിച്ച ഒരാളാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അതിൻ്റേതായ ഒത്തിരി ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ 4 ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും എനിക്ക് അങ്ങനെ എൻ്റെ സ്കിന്നിനാണെങ്കിലും ഒരു സാഗിങ്ങോ ഒരു കുഴപ്പമോ ഉണ്ടായിട്ടില്ല. ഈവൻ ഞാൻ ഇടയ്ക്ക് എക്സസൈസ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് പോലും യോഗയൊക്കെ മാത്രം ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സ്കിന്നിൻ്റെ ടോൺ അതെല്ലാം എനിക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട്. സാഗിനെസ്സോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും എനിക്ക് വന്നിട്ടില്ല. അതാണ് ഞാൻ യോഗ ഇപ്പോഴും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.